നമസ്കാരം ഹെൽത്ത് നവന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ അധികം പ്രാധാന്യം നൽകുന്നവരാണ് ചില ആളുകളാവട്ടെ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അങ്ങനെ മണിക്കൂറുകൾ അതിനു വേണ്ടി ചിലവഴിക്കുന്നവരാണ് സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആയുർവേദിക് കോസ്മെറ്റോളജിയെ കുറിച്ചാണ് പറയുക ഡോക്ടർ വാസ്തവത്തിൽ സൗന്ദര്യ സംരക്ഷണം ഒരു പ്രത്യേക വിഭാഗമായി ആയുർവേദത്തിൽ വരുന്നില്ലെങ്കിലും ആരോഗ്യ സംരക്ഷണാർത്ഥമുള്ള പല നിർദ്ദേശങ്ങളും ഇക്കാര്യത്തിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് ആരോഗ്യം സംരക്ഷിക്കുമ്പോൾ അപ്പോൾ സൗന്ദര്യം വന്നു ചേരുന്നു അല്ലേ അതെ ദഹനശക്തിക്കനുസരിച്ചുള്ള പോഷകസമൃദ്ധമായ ഭക്ഷണരീതികൾ ശാരീരിക വ്യായാമം വേണ്ടത്ര വിശ്രമം ഇവയെല്ലാം ഉദാഹരണം ഇതൊക്കെ കൂടി ചേരുമ്പോഴേ സൗന്ദര്യ സംരക്ഷണം എന്ന പ്രകരണത്തിന് പൂർണത കൈവരൂ നമ്മുടെ ഒന്നോ രണ്ടോ തലമുറ മുൻപുള്ള ആളുകളുടെ ജീവിത രീതി പോലും ആരോഗ്യ സംരക്ഷണത്തിലൂടെ സൗന്ദര്യ സംരക്ഷണവും സാധ്യമാവുന്ന രീതിയിലായിരുന്നു അതെങ്ങനെ അവരൊക്കെ നിത്യേന എണ്ണ തേച്ചാണ് കുളിച്ചിരുന്നത് അതുമാത്രമോ കുളിക്കുന്നതിന് മുൻപ് ദേഹത്ത് മഞ്ഞൾ പുരട്ടിയിരുന്ന ശീലവും ഉണ്ടായിരുന്നു മഞ്ഞൾ ഒരേ സമയം ഔഷധവും സൗന്ദര്യവർദ്ധക വസ്തുവുമാണല്ലോ എന്തായാലും ആയുർവേദത്തിലെ സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ച് കൂടുതലായി നമുക്ക് വിവരം തരാൻ ഡോക്ടർ സുനിത തയ്യാറായി നിൽപ്പുണ്ട് നമുക്ക് അത് കേട്ടിട്ട് തിരിച്ചു വരാം ആരോഗ്യമാണ് അഴക് അഴകും ആരോഗ്യവും ഒരുമിച്ച് ഇഴ ചേർന്ന് നിൽക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ പ്രസാദാത്മകമാകുന്നത് ഒന്നുകൂടി ആലങ്കാരികമായി പറഞ്ഞാൽ സ്വർണത്തിന് സുഗന്ധം ലഭിച്ചാൽ എങ്ങനെയുണ്ടാകും അത്ര മനോഹരമായ ഒരു അവസ്ഥയായിരിക്കും അഴകും ആരോഗ്യവും ഒരുമിച്ച് ചേർന്നാൽ ഉണ്ടാകുക അംഗപ്രത്യംഗം സൗന്ദര്യം വർദ്ധിപ്പിക്കാനും നിലനിർത്താനുമുള്ള ഉപായങ്ങളെപ്പറ്റി ആയുർവേദത്തിൽ പരാമർശമുണ്ട് ഉദാഹരണത്തിന് മുടിയുടെ കാന്തി മുഖത്തിൻ്റെ കാന്തി കണ്ണുകളുടെ ഭംഗി ചർമ്മത്തിൻ്റെ ഭംഗി സ്തനങ്ങളുടെ ഭംഗി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ആയുർവേദത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ചില മാതൃകകൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ കുങ്കുമാതി തൈലം മുഖകാന്തി വർദ്ധിപ്പിക്കാൻ വളരെ പ്രശസ്തമായ ഒരു ഔഷധമാണ് കുങ്കുമാതി തൈലം അതേപോലെ പഞ്ചഗന്ധ ചൂർണ്ണം ഏലാദി ചൂർണം മുതലായ ഔഷധങ്ങൾ മുഖത്ത് ലേപനം ചെയ്യാൻ സാധാരണ നിർദ്ദേശിക്കാറുള്ള ഔഷധങ്ങളാണ് ശരീരത്തിലെ ചർമ്മത്തിന്റെ കാന്തി വർദ്ധിപ്പിക്കാനും ശരീരത്തിന്റെ ആകാര വടിവ് നിലർത്തുവാനും ഏലാതി കേരതൈലം നാൽപ്പാം രാതി കേരതൈലം മുതലായ ഔഷധങ്ങൾ ബാഹ്യപ്രയോഗത്തിന് വേണ്ടി നിർദ്ദേശിച്ചു വരാറുണ്ട് സ്ഥാനങ്ങളുടെ ഭംഗി നിലർത്തുവാൻ യുവത്യാദി തൈലം പോലുള്ള മരുന്നുകളാണ് നിർദ്ദേശിക്കാറുള്ളത് കൂട്ടത്തിൽ ഒന്നുകൂടി പറയട്ടെ സൗന്ദര്യ സംരക്ഷണം എന്നാൽ കേവലം ബാഹ്യപ്രയോഗങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഉചിതമായ ഔഷധങ്ങൾ കൂടി അകത്തേക്ക് സേവിക്കേണ്ടി വന്നേക്കാം അപ്പോൾ മറക്കണ്ട സൗന്ദര്യ സംരക്ഷണം എന്നാൽ ആരോഗ്യ സംരക്ഷണം കൂടിയാണ് താങ്ക് യു ഡോക്ടർ അപ്പോൾ ഇന്നത്തെ ഹെൽത്തിന് പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം